ആദിവാസി പെൺകുട്ടി ശ്രീധന്യയുടെ നേട്ടമാണ് ഇതിൽ ഏറ്റവും സന്തോഷത്തോടെ കേരളം കേട്ടിരിക്കുന്നത്. സിവിൽ സർവീസ് നേട്ടത്തിൽ സന്തോഷമുണ്ടെന്നാണ് ശ്രീധന്യയുടെ ആദ്യ പ്രതികരണം. മധുരം പങ്കുവച്ചുകൊണ്ടാണ് ഈ സന്തോഷം ശ്രീധന്യ പങ്കുവച്ചത്. കേരളത്തിലെ ഏറ്റവും ലീസ്റ്റ് ഡെവലപ്ഡ് ഡിസ്ട്രിക്റ്റ് എന്നാണ് വരുന്നത് വയനാട്. പക്ഷേ അത്രയും ട്രൈബൽ പോപ്പുലേഷൻ ഉണ്ടായിട്ടും അവിടെ ഇതൊരു ട്രൈബൽ ഐഎസ് ഉണ്ടായിട്ടില്ല. അപ്പം അത്രയും ഒരു പ്രതിസന്ധികൾ തരണം ചെയ്തത് ട്രൈബൽ ഐഎസ് വരികയാണെങ്കിൽ ഉറപ്പായിട്ടും വരുന്ന ജനറേഷൻ അവരൊരു മോട്ടിവേഷൻ ആയിരിക്കും, ഇൻസ്പിറേഷൻ ആയിരിക്കും. അതുകൊണ്ടാണ് ഈ ഫീൽഡ് ചൂസ് ചെയ്തത്. പിന്നെ ഗ്രൗണ്ട് റിയാലിറ്റി അറിയുന്നവർക്ക് കുറച്ചുകൂടെ നല്ല രീതിയിൽ പോളിസി ഫോർമുലേറ്റ് ചെയ്യാനൊക്കെ പറ്റും. സോ അതുകൊണ്ടാണ് ഒരു ഐ എസ് എന്നുള്ള സ്വപ്നത്തിലേക്ക് വന്നത്. എപ്പോഴായിരുന്നു ട്രെയിനിങ്? ഇപ്പം ഡിഗ്രി കഴിഞ്ഞു, പി ജി കഴിഞ്ഞു, മറ്റു ജോലികൾ കിട്ടി. എപ്പോഴായിരുന്നു ഒരു സിവിൽ സർവീസ് എന്ന ട്രെയിനിങ്ങിലേക്ക് മാറിയത്? 2016 ഞാൻ പി ജി കഴിഞ്ഞു. ഒരു ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റ് വരയ്ക്കുന്ന സമയത്ത് അന്നത്തെ സബ് കളക്ടറായിരുന്നു ശ്രീറാം സാംബശിവറാവു. അപ്പോൾ ടി ആർ ഡി എമ്മിൻ്റെ ഒരു മീറ്റിംഗിൽ ഇരുന്ന സമയത്ത് ഇദ്ദേഹം മീറ്റിങ്ങിന് വേണ്ടി കയറി വന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന അത്രയും ഓഫീഷ്യൽസ് അദ്ദേഹത്ത് കൊടുക്കുന്ന റെസ്പെക്ട് അത് കണ്ടിട്ടാണ് എൻ്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരുന്ന ഒരു സ്പാർക്ക് വീണ്ടും കത്താൻ തുടങ്ങിയത്. അന്ന വർഷം തന്നെ റിസൈൻ ചെയ്തു, എന്നിട്ട് ട്രിവാൻഡ്രത്തേക്ക് വന്നു ഫിലിംസിന് വേണ്ടി.